ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാലെണ്ണം. ഇപ്പോൾ ഒരർത്ഥത്തിൽ തിരക്കൊഴിവാക്കി നിൽക്കുകയാണ്, സജീവമായി നോക്കുന്നു. ഇന്ന് ഇപ്പോൾ ഞങ്ങളിത് സംസാരിക്കുന്ന സമയത്ത് ദൈവമൊരു ചിത്രീകരണം കാട്ടാക്കടയിൽ, തിരുവനന്തപുരത്തിന് തെക്ക് കാട്ടാക്കടയിൽ ഒരു ചിത്രീകരണം കഴിഞ്ഞുകൂടെ വന്നിരിക്കുകയാണ്. നാളെ മറ്റൊരു സിനിമയുടെ ജോലിക്ക് കൊച്ചിയിൽ പോകുന്നു. അദ്ദേഹം 14-ാം തീയതി ഇവിടെ തിരിച്ചു മടങ്ങി ഈ ലൊക്കേഷനിൽ തന്നെ വരികയും ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും പൂർണ്ണമായും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു അല്ലേ? ഇവിടെ വരുമ്പോൾ, അതായത് ബോട്സ്വാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇത്തവണ വന്നപ്പോൾ വളരെ തിരക്കിലാണ്. വീട്ടിലിരിക്കാൻ ഒരു 45 ദിവസം 50 ദിവസത്തോളം. തൃശ്ശൂർ ആരൊക്കെയുണ്ട് ഇപ്പോൾ? തൃശ്ശൂർ എൻ്റെ 2-ാമത്തെ മകൻ ശ്രീജിത്ത് സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്. അയാളും അയാളുടെ വൈഫും ഒരു കൊച്ചു മാത്രം. മൂത്തയാള് ബോട്സ്വാനയിലാണ്. നാല് പേരെ കുട്ടികളുണ്ടല്ലോ? 4 പേരെ കുട്ടികളുണ്ട്. എല്ലാം കൂടിയിട്ട് മകനും എഞ്ചിനീയർ ആണല്ലോ? മകനും എഞ്ചിനീയർ ആണ്, മക്കള് രണ്ടുപേരും എഞ്ചിനീയർസ് ആണ്. രണ്ടുപേരും എഞ്ചിനീയർസ് ആണ്. മകന്റെ ഭാര്യ എഞ്ചിനീയർ ആണ്, മൂത്ത മകന്റെ ഭാര്യ. ഒരാൾക്ക് താങ്കളുടെ വാസന കിട്ടിയിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട വാസന? അതും വില്ലൻ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അത് പിന്നീട് മാറുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് താങ്കൾ ചെയ്യുന്ന സിനിമകളിൽ, ഞാനിപ്പോൾ പറഞ്ഞ പേരുകളിൽ തന്നെ അധികം ഇല്ല. ഇപ്പം അത് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഒന്നാമത് സിനിമയുടെ സ്റ്റൈലുകൾ തന്നെ കുറേ അധികം മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഒരു വില്ലൻ പാറ്റേൺ ആയിട്ടുള്ളൊരു വില്ലൻ വേണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ സിനിമയ്ക്കകത്ത്. ആ ടൈപ്പ് ഒരുപക്ഷെ വില്ലനായിട്ട് വരുന്നത് വിധിയെ വില്ലനായിട്ട് വരുന്നതുണ്ട്. ചില ഹീറോസ് തന്നെ വില്ലനിസം കാണിക്കുന്ന ഏർപ്പാടുകളുണ്ട്. അപ്പോൾ ആ തരത്തിലൊക്കെ കുറച്ച് ചേഞ്ച് വന്നു. ഹീറോ തന്നെ പലപ്പോഴും ഏകദേശം 22 ഫീമെയിൽ കോട്ടയം ഏകദേശം അങ്ങനെയാണ്. 22 ഫീമെയിൽ കോട്ടയം അങ്ങനെ വില്ലനോട് ഒരു അസൂയുള്ള ഒരു സ്വഭാവമാണ്. അത് പറ്റില്ല, എനിക്കും വില്ലനാവണം എന്നുള്ള വാശിയുള്ള ചില അങ്ങനെയൊക്കെയാണ് ഇക്കാലത്ത്. ഈ സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രാഞ്ചിയേട്ടൻ പോലുള്ള ഒരു സിനിമയല്ല ഞാൻ പരാമർശിക്കുന്നത്, അല്ലാത്ത ഒട്ടേറെ സിനിമകളിൽ അതിൻ്റെ പ്രസക്തി കൂടുതൽ കുറഞ്ഞു വരുന്നു. താങ്കൾ നിർമ്മാതാവുമായിരുന്നു. കുറഞ്ഞു വരികയല്ല, പല സിനിമകളിലും കൂടി വരികയാണ് ഞാനോട്. ഞാനിപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും അടുത്ത് ഞാൻ ചെയ്തിട്ടുള്ള 22 ഫീമെയിൽ കോട്ടയം എന്ന് പറഞ്ഞ സിനിമ, അത് ഒരുപാട് പേര് എന്നെ വിളിച്ച് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ് അവർ ഒരു അതിലൊരു കത്ത് വായിക്കുന്ന സീൻ, അതാണ് എല്ലാവരും പറയാം. ആ കത്ത് വിജയിച്ച സിനിമയാണ്. ആ കത്ത് വായിക്കുന്ന സീൻ ഞാൻ വായിക്കും. വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടർ അടക്കം അതിൽ അഭിനയിച്ചിരുന്ന റിമ ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുള്ള ഞാൻ സ്വയം എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നിയത് അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്കുണ്ടാക്കി തന്നുള്ളതാണ്. അതിൻ്റെ കഴിവ് ഡയറക്ടറെയാണ്. ഡയറക്ടർ നമ്മുടെ കയ്യിൽ നിന്ന് അത് ടാപ്പ് ചെയ്തെടുക്കുകയാണ്, അത് സ്ക്വീസ് ചെയ്തെടുക്കുക. സിനിമയുടെ സ്വഭാവമല്ല ഈ 22 ഫീമെയിൽ കോട്ടയം എന്നത്. അല്ല, മറ്റൊന്ന് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സത്യനന്ദിക്കാണ്ട സിനിമ കാണാൻ പോകുന്ന സത്യനന്ദിക്കാണ്ട സിനിമ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ എത്ര എത്ര സംവിധായകർ? കുറച്ച് പേരേ ഉള്ളൂ. 5 പേരിൽ കൂടുതലുണ്ടോ മതിയല്ലോ? കേരളത്തിൽ 5 പേരെങ്കിലും ഉണ്ടല്ലോ. അതായത് ആ ഒരു 5 പേരും ഒരു കൊല്ലം 5 സിനിമ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ 6 സിനിമ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ 7 സിനിമ ഉണ്ടാക്കുന്നു, അതിലുപരി പിന്നെ അധികം ജനപ്രിയരല്ലാത്ത മറ്റു ചില അടൂർ ബാലകൃഷ്ണനും ടി വി ചന്ദ്രനും ഒക്കെ വേറെയും സിനിമകൾ ഉണ്ടാക്കുന്നു. എല്ലാം കൂടിയിട്ട് ഒരു 10 കൂട്ടാം നമുക്ക് ഒരു കൊല്ലം. ബാക്കി 70 കാര്യമാണ് ഞാൻ ചോദിച്ചത്. ബാക്കി അതിൻ്റെ അകത്ത് സിനിമയുടെ ഒരു ഫോർമുലാസൊക്കെ പല സിനിമകളിലും ഉള്ളു. ഉദാഹരണത്തിന് ഷാജി കൈലാസ് കൃത്യമായിട്ട് അറിയാം, അത് ഷാജി കൈലാസിൻ്റെ അതിൻ്റെ സിനിമയാണ്. അതിൽ നായകനാരും ആയിക്കോട്ടെ, പക്ഷേ ആ ഫോർമുല വളരെ കൃത്യമായിട്ട് വർക്കുന്നത്. പക്ഷേ എന്നാലും സംവിധായകൻ വളരെ ശക്തനായിട്ടുണ്ട്. അങ്ങനെയല്ല ഒരു ഭൂരിപക്ഷം സിനിമകളും എന്നാണ് തോന്നുന്നത് പൊതുവെ. നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, വീണ്ടും ഇല്ല. ആവശ്യത്തിലേറെ കൈപൊള്ളി. കൈപൊള്ളിയതുകൊണ്ടല്ല, ഞാൻ നിർമ്മാണം തുടങ്ങിയത് നിർമ്മാതാവണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. അഭിനയിക്കാനുള്ള ചാൻസ് ചോദിച്ച് നടക്കാനുള്ള മടി കൊണ്ട് സ്വന്തമായിട്ട് നിർമ്മിച്ച് അഭിനയിക്കാൻ കഴിവുണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ ആരെങ്കിലും വിളിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതിന് ആവശ്യമില്ലാതെ. ഞാൻ അവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 100 ചില്ലുവാനും സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ തൃശ്ശൂർക്കാരനാണ്.
ഒരു 20-25 വർഷം മുമ്പ് ബോട്സ്വാനയിൽ പോയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ള ബിസിനസ്മാനാണ്. അങ്ങോരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിൻ്റെ കൺസൾട്ടേഷനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഒക്കെയാണ് ഞാനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി ഈ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ റീസൈക്ലിംഗ്, ടിഷ്യൂ മാനുഫാക്ചറിങ്, ഹെക്ടറി മാനുഫാക്ചറിങ് ഈ ഐറ്റംസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൊച്ചി ദേവസ്വം ബോർഡിലെ അനുഭവങ്ങൾ ചിലതൊക്കെ വിവാദങ്ങളായിട്ടുണ്ട്. അതിൻ്റെ വിവാദങ്ങളിൽ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിവാദങ്ങളടക്കം ഞാൻ ഇഷ്ടപ്പെട്ട സംഗതികളാണ് അതിനകത്ത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് വളരെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖല, എനിക്ക് വളരെയധികം പരിചയമുള്ള മേഖലയല്ലായിരുന്നു. പക്ഷേ ഞാനത് കിട്ടിയത് പഠിച്ചതാണ്, എന്ത് വേണമെന്നുള്ളത്. പക്ഷേ ഒറ്റ കാര്യം എനിക്ക് തോന്നിയുള്ളൂ, കാരണം എന്ന് വെച്ചാൽ ഭരിക്കലായിരുന്നല്ലോ എൻ്റെ ചുമതല, ക്ഷേത്രത്തിനകത്തുള്ള പണിയല്ലല്ലോ. അപ്പോൾ ഭരിക്കുമ്പോൾ അന്ന് എന്നോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കൈയിട്ട് വരാത്തൊരാളെ വേണമെന്ന് തോന്നിയപ്പോൾ തൻ്റെ പേര് മനസ്സിൽ വന്നു എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അതൊരു വലിയ ക്രെഡിറ്റ് അല്ലേ? അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത്. ഇറങ്ങാൻ നേരത്തും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ അകത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും എനിക്കുണ്ട്, ക്ഷേത്രങ്ങളിലുണ്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് പല സ്ഥലങ്ങളിലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇന്നലെ ഞാൻ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ പോയിരുന്നു. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ അവിടുത്തെ സമിതിക്കാരെന്നെ വിളിച്ചതാണ്. ആ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുള്ള ആ കാലത്ത് അവർ തമ്മിലുള്ള ബന്ധം കൊണ്ട് ക്ഷേത്രത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ സൗഹൃദം ഇന്നും അവർ സൂക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇല്ല, എനിക്ക് അങ്ങനെ ദുഷ്പേര് വന്നു എന്നുള്ള ഒരു ബോധ്യം എനിക്കില്ല. എനിക്കങ്ങനെ ദുഃഖമില്ല, അതിൽ വളരെ സന്തോഷം. ഇന്ന് ഇനി എത്ര കാലം കേരളത്തിലുണ്ട്? ഇനി ഞാൻ ഈ 11-ന് പോകും, പക്ഷെ തിരിച്ച് 25-ാം തീയതി വീണ്ടും വരും. സിനിമയുടെ ജോലിക്കല്ല വരുന്നത്, അത് ഒരു മുത്തച്ഛൻ്റെ ജോലിയാണ്. അതായത് ഈ ഇരട്ടക്കുട്ടികളെയും കൊണ്ട് മകൻ്റെ വൈഫിനെ ഇവിടെ കൊണ്ടുവരും. അതെ, താങ്കളുടെ കുടുംബത്തിൽ ഉണ്ടായതുപോലെ താങ്കൾക്ക് തൊട്ടു താഴെ രണ്ട് ഇരട്ടക്കുട്ടികൾ, ഒരു അനിയനും ഒരു അനിയത്തി ഇരട്ടയായിരുന്നു. അതുപോലെ മകനും ഒരു ഇരട്ടക്കുട്ടികളാണ്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ അവരെ കൊണ്ടുവരുമ്പോൾ അതെ അതെ അവരെ കൊണ്ടുവരുമ്പോഴുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ട്, ഈ ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ ഒരു കിഡിനെ മാത്രമേ ഒരു അഡൾട്ടിൻ്റെ കൂടെ സമ്മതിക്കൂ. അപ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരു അമ്മയ്ക്ക്. അപ്പോൾ വേറൊരു അഡൾട്ട് വേണം മറ്റേ കുട്ടിയെ കൊണ്ടുവരാൻ. അപ്പോൾ ആ അഡൾട്ടായിട്ട് ഞാൻ വരികയാണ്. ഗംഭീരം. എന്ത് പ്രായമായി കുട്ടികൾക്ക്? 1.5 വയസ്സ്. 4 പേരെ കുട്ടികൾ, ബാക്കി കുട്ടികൾക്ക്? മൂത്ത മകൻ്റെ മൂത്ത കുട്ടിക്ക് 8 വയസ്സ്, മിലിത് എന്നാണ് പേര്. പിന്നെ അവൻ്റെ ആണ് ഈ പേര, രണ്ട് ഇരട്ടക്കുട്ടികളുള്ളത്, ഒന്ന് മിനാൽ, മറ്റൊന്ന് മിത്തുൽ, ഒരാൺകുട്ടി പെൺകുട്ടി. ഈ സിനിമയിൽ അഭിനയിക്കുന്ന വിദ്വാനും ഒരാൺകുട്ടിയാണ്. അവൻ്റെ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ് പേര്, റിച്ച് റിഷ്വ, റിച്ചു എന്ന് വിളിക്കും. അവന് 4 വയസ്സ്. എന്തായാലും വളരെ നന്നായി. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളോടും, തൃശ്ശൂരും ബോട്സ്വാനയും അതിനിടയിലുള്ള ഈ പേരക്കുട്ടികളും അവരുടെ അച്ഛനമ്മമാരോടും എല്ലാം സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. താങ്കൾ സിനിമയിൽ ഇനിയും സജീവമായ വളരെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കാരണം അതാണ് താങ്കളുടെ കഴിവ്. ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറേ സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം.